പ്രബോധനത്തിന് അയച്ചു. മൂപ്പര് ക്ഷമ നശിച്ചിട്ട് ഓടി പഹരിഞ്ഞ് നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് ഓടുക. ഓടിയിട്ട് പാഞ്ഞ് കപ്പലങ്ങ് കയറി. കുറച്ചങ്ങ് ചെന്നപ്പോൾ കപ്പൽ ആടി കളയുന്നു. കപ്പൽ ജോലിക്കാർ പറഞ്ഞു ഒരാൾ എക്സ്ട്രാ ഉണ്ട്, അയാളെടുത്ത് പുറത്തിടണപ്പോൾ ആരെ പുറത്തിടുക, നറുക്കിടുകയാണ്, നറുക്കി ഇയാൾക്കാണ് വീണത്. പുറത്ത് കിട്ടു, ഇട്ടവാടെ ഒരു മീൻ ഇങ്ങനെ തൊള്ളയും കാട്ടിക്കുക. അപ്പം അതൊക്കെ യാദൃച്ഛികത എന്ന് പറയാം, അള്ളാഹിൻ്റെ തീരുമാനം. അതൊക്കെ നമ്മളൊരിതൊക്കെ കഥ ഉണ്ടാക്കിയാന്നൊന്നും ബാല്യം ഒരു മനുഷ്യനെ മീങ്ങാൻ മാത്രം വലിയ മീൻ, അതിൻ്റെ ബൽപ്പത്ര ഉണ്ടാകും. അപ്പോൾ ഏയ് അത്രയും വലിയ മീൻ തൊളയിളും ആണ് പോയി. എന്നിട്ട് മരിച്ചോ? മരിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ കയറുന്ന അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ, അള്ളാഹുവേ നീ അല്ലാതെ ആരാധനക്കർഹനില്ല, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. അവിടെ വെച്ചാൽ മുപ്പരിക്ക് ഓർമ്മ വന്ന് ആ പ്രാർത്ഥന കുടുങ്ങിയ നേരത്തെ നിങ്ങൾ എന്ത് ദ്വാൻ്റെ ഒപ്പം അത് പറഞ്ഞ് ഞങ്ങൾ ആവശ്യം നിറവേറുന്ന സഹീലായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നും ഓർക്കേണ്ട പ്രാർത്ഥനയാത്. അപ്പം അത് ഇപ്പോൾ ഖുർആനിലാണെങ്കിൽ എന്തായിരിക്കും സംഭവം, അല്ല ഹദീസിലാണെങ്കിൽ എന്തായിരിക്കും, പല ആളുകളും തള്ളിക്കളയും അല്ലേ. ഇപ്പോൾ ബനൂ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് എത്രയെല്ലാം കാര്യങ്ങൾ, മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു, മഞ്ഞും സെൽവി ഇറക്കിക്കൊടുത്തു, മരിച്ചോളെ ജീവിപ്പിച്ച അഞ്ചോളം സംഭവങ്ങൾ ഖുർആനിലുണ്ട്. മരിച്ച ആളുകളെ ജീവിപ്പിച്ച അഞ്ചോളം സംഭവങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. അലന്തര കൈഫൊക്കെ കേട്ടപ്പോൾ എന്താ, അബ്രഹത്ത് എന്ന രാജാവ് ആനക്കൂട്ടവുമായിട്ട് കഴവ ആക്രമിക്കാൻ വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല അബാബിൽ പക്ഷികളെ കൊണ്ട് ചുടുകല്ലുകൾ എറിഞ്ഞിട്ട് അവയെ പിന്തിരിപ്പിക്കുന്നു. വലിയ ആനകളെ, ചെറിയ പക്ഷികൾ, കടലമണികളത്തെ കല്ലെറിഞ്ഞിട്ടേ പിന്തിരിപ്പിക്കേ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹദീസിലാണെങ്കിൽ അങ്ങനെയൊക്കെ പറയും, ഇതും ഉണ്ടാൻ വയ്യാത്തതുകൊണ്ട് നിൽക്കുക കുറേ ആൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ബുദ്ധിക്ക് യോജിച്ചതേ എടുക്കൂന്ന് പറഞ്ഞാൽ ഓൽക്ക് ഖുർആനും സ്വീകരിക്കാൻ പറ്റൂല. ബുദ്ധിക്ക് യോജിച്ചതേ എടുക്കൂന്ന് പറഞ്ഞത് ഖുർആൻ തള്ളിക്കളയേണ്ടി വരും. അതുകൊണ്ട് സലഫികളുടെ തത്വം എന്താ അറിയോ, പഠിച്ചു വെച്ചോളിം, ഇദാ വറദ നഖൽ ബതലൽ അഖിൽ. എന്താർത്ഥം? ഇദാ വറദ നഖൽ, പ്രമാണം വന്നു കഴിഞ്ഞാൽ ബതലൽ അഖിൽ, അഖിൽ ബുദ്ധി ബാത്തിലായി, പിന്നെ ബുദ്ധിക്ക് സ്ഥാനമില്ല. പ്രമാണങ്ങളിൽ ഉണ്ടോ പിന്നെ ബുദ്ധി അങ്ങോട്ട് ഒഴിവാക്കുക. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്ക് 89 വാല്യമുള്ളൊരു ഗ്രന്ഥം തന്നെ ഉണ്ട്, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ഇതുവരെയും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദർഉ തആറുൽ ബൈനൽ അഖ്ലി വൽ നഖൽ, അഖ്ലുൻ നഖ്ലുൻ തമ്മിലുള്ള വൈരുദ്ധ്യം തീർക്കൽ. പ്രമാണവും ബുദ്ധിയും തമ്മിൽ എതിരാകണ് എന്ന് പറയപ്പെടുന്ന ഹദീസുകളും മറ്റൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വ്യക്തമായ വ്യാഖ്യാനത്തോടു കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹദീസുകൾ മനഃപ്പാഠമാക്കാൻ അവർക്ക് കഴിയാതെ പോയി. ഫഖാലു ബിറായി, അപ്പോൾ അവർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് അവർ പറയാൻ സംസാരിക്കാൻ തുടങ്ങി. ഫളല്ലു വളല്ലു, അവർ പഴക്കുകയും പഴപ്പിക്കുകയും ചെയ്തു. നമ്മളെ വിഘടിത നേതാവ് എന്നോടൊരിക്കൽ പറഞ്ഞതാണ്, ജക്കരിയ ഈ ഹദീസും അവല്ലാതെ കെണിയാൻ നിൽക്കണ്ട, അതൊരു ബഹറാണ്, നമ്മളേക്ക് ഇറങ്ങാക്കാൻ അത് സൈ ലൈഫ് മുങ്കർ മറ്റൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഖുർആനും നമ്മളൊരു ബുദ്ധിയും അത്ര മതി, ഹദീസൊക്കെ പാകത്തിന് മതിയെന്ന് വിഘടിത നേതാവ് ഒരിക്കൽ എന്നോട് പറയുണ്ടായി. അത് ശരിയാണ്, ആ പാളയത്തിലുള്ള പല ആളുകളും സ്ഥിതി തന്നെയാണ്, അവർക്ക് ഹദീസ് ഇപ്പോഴും വേണ്ട പോലെ അങ്ങ് ദഹിച്ചിട്ടില്ല. നമ്മളെ കൂട്ടത്തിലും ചില ആളുകൾക്കൊക്കെ ആ സ്വഭാവം വല്ലാതെ പോയിട്ടില്ലേ എന്ന് പലപ്പോഴും തോന്നിപ്പോന്ന്, അത് ഹദീസല്ലേ എന്നറിയും. ഏയ് ഏയ്, അത് ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതെന്നാ, തശി തന്നെ മുഹമ്മദ് റസൂലിനൊക്കെ വരുന്ന എന്താ അർത്ഥമുള്ളത് സുഹൃത്തുക്കളെ? അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് പല ഹദീസുകളും നമ്മൾ ഓതിക്കൊടുത്താലും ആളുകൾ അതിപ്പോൾ അപ്പം നമ്മളുണ്ട് ആലോചിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പം ഇബാദത്തുകളുടെ രൂപം അളി നമ്മളെ ബുദ്ധിക്ക് വല്ല സ്ഥാനമുണ്ടോ? എന്തുകൊണ്ടാണ് മഗ്രിബ് 3, എന്തുകൊണ്ടാണ് അസ്ർ 4, എന്തുകൊണ്ടാണ് സുബഹി 2? ചോദ്യമുണ്ടോ? ഇല്ല. അത് 4 ആണെങ്കിൽ 4 ഹൗ, ആ സുബഹി ഇപ്പോൾ ഒരു 10 ആണെങ്കിലും കുഴപ്പമില്ല, ഇനി രാവിലെ എണീറ്റൊന്ന് കുളിച്ച് കുറച്ച് സമയം കൂടി കിട്ടണമെന്നുള്ളൂ, ഒരു മണിക്കൂറും കൂടി സുബഹി സൂര്യ ഉച്ചയ്ക്ക് കിട്ടുകയാണെങ്കിൽ വൈകുന്നേരം വരെയുള്ള നിൽക്കാൻ ഒന്നിച്ച് നിസ്കരിക്കാൻ സൗകര്യമാണ്, എത്ര നന്നായിരുന്നു. ആദ്യം ദുഹർ 4, പിന്നെ അസർ 4, പിന്നെ മഗ്രിബ് 3, ആ പണിയാണ് കഴിച്ചല്ലോ, പിന്നെ രാത്രി കിടക്കുമ്പോൾ വിശ നോക്കിയാൽ മതിയല്ലോ. ഏയ്, പക്ഷെ അള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല, നിസ്കാരം വഖത്ത് നിശ്ചയിച്ചു, വഖത്തിന് തന്നെ വേണമെന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് നല്ല ക്ഷീണമുള്ള സമയത്ത് 4 റക്അത്ത്, അതിന് മുമ്പ് 2 റക്അത്ത്, ശേഷം 2 റക്അത്ത്, ചിലപ്പോൾ മുമ്പ് 4, അപ്പോൾ 4, 4, 8, 2, 10 ആയി. ഓ സുബഹിയാണെങ്കിൽ 2 റക്അത്ത്, അതിന് മുമ്പ് 2 റക്അത്ത് കഴിഞ്ഞ് വേണ്ടോ, നല്ല ഉന്മേഷമുള്ള സമയം. അപ്പോൾ അതാണ്, അവിടെയൊന്നും ബുദ്ധിക്ക് യാതൊരു സ്ഥാനമല്ല. പിന്നെയോ സല്ലൂഖമാറായിത്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. എന്താ റുക്കു അങ്ങനെ, എന്താ സുജൂദ് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. നബി എങ്ങനെ റുക്കു ചെയ്ത് അങ്ങനെ റുക്കു ചെയ്യുക, നബി എങ്ങനെ സുജൂദ് ചെയ്ത് അങ്ങനെ സുജൂദ് ചെയ്യുക, നബി എങ്ങനെ വാങ്ങുകൊടുത്ത് അങ്ങനെ വാങ്ങുകൊടുക്കുക, നബി എങ്ങനെ കൈയെട്ടിയ അങ്ങനെ കൈയെട്ടുക, യാതൊരു ചോദ്യമല്ല.
ഇപ്പൊ അലി റളിയല്ലാഹുവിന്റെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, ലൗ കാന ദീനു ബിറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്സി മിൻ അലാഹു വലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസു അലാ ളാഹിൽ ഖുഫി. ഇപ്പോൾ ഒളുണ്ടാക്കാൻ വേണ്ടിയിട്ട് സോക്സ് ഉണ്ടല്ലോ, സോക്സുമ്മ തടവ ഒളുവോടുകൂടി ധരിച്ചതാണെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന ആൾക്ക് ഒരു ദിവസവും യാത്രക്കാരന് മൂന്ന് ദിവസം ഒളുണ്ടാക്കുമ്പോൾ ദഹിക്കണ്ടയില്ല. അതിൻ്റെ മേലൊന്നിങ്ങനെ തടവലാണ്, അടിയിലല്ല. അലി ബിറളിയല്ലാഹു പറയാണേ, ദീൻ ബുദ്ധിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ ഖുഫിൻ്റെ അടിയിൽ തടവുന്നതാണ് ഏറ്റവും യോജിച്ചത്, മേലെ തടവുന്നതിനേക്കാൾ. അല്ലേ, കുറച്ചെങ്കിലും ചളിയും വേർപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യത ഇവിടെ അടിക്കാലിനല്ലേ. പക്ഷെ അടിക്കാലല്ല തടവുന്നത്, പുറങ്കാല തടവുന്നത്, പുറനടി തടവുന്നത്. എന്നിട്ട് പറയണം അള്ളാഹുവിൻ്റെ റസൂൽ പുറനടി തടവുന്നതാണ് ഞാൻ കണ്ടത്, അപ്പോൾ പിന്നെ എൻ്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമല്ല. റസൂൽ ആ ഓ കാലേക്കാൻ നേരത്ത് ആ പുറനടി കൈയ്യോണ്ട് നേരത്തെ തടവൽ വെള്ളത്തിൽ തൊട്ടിരുന്ന് തടവ ഖലാസ്, അത് ഒരു വട്ടമുള്ളൂ. കണ്ടോ, അപ്പോൾ ദീൻ ബുദ്ധിക്കനുസരിച്ചല്ല. ഇപ്പം കീഴ്വായി പോയാൽ ഒന്നു മുറിയും. അതിനാ ചേകനൂർ ഒരുപാട് കാലം കളിയാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് കളിയാക്കുന്നത്? ഓ ടയറ് പഞ്ചറായിട്ട് ഇപ്പോൾ മേലെ പെയിൻ്റ് അടിച്ചിട്ട് കാര്യമല്ലേ, ഇവർ കളിയാക്കി. അപ്പോൾ ബുദ്ധിജീവിയായിട്ട് കുറേ ആൾ ഒപ്പരൊപ്പുണ്ടായിരുന്നല്ലോ, ഇവരങ്ങനെയുള്ള പുറത്തിറങ്ങി നിരീക്ഷണം മാസികയും ഒക്കെ പാടായിട്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് ബുദ്ധിജീവികളും തൊഴിലാളികളാളും, നിസ്കാരം അഞ്ചുണ്ട്. പക്ഷേ തൊഴിലാളികൾ മൂന്ന് സമയമായി നിസ്കരിച്ചാൽ മതി. ആ തൊഴിലാളിൻ്റെ കാര്യം പറയാം, എപ്പോഴേലും ഒരാൾ വന്നല്ലോ, എല്ലാവരും മുതലാളിമാരൊപ്പമായിട്ട്. എന്തുകൊണ്ട് കുറേ ആൾ മൂപ്പരൊപ്പം? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം. അന്ന് മൂപ്പര് പറഞ്ഞാണ് കീഴ്വായി പോയാൽ ഒന്നും മുറിയുന്നുള്ളതിന് ടയറ് പഞ്ചറായിട്ട് മേലെ പെയിൻ്റ് അടിച്ചിട്ട് എന്താ കാര്യമെന്ന്. അപ്പം കീഴ്വായി പോയാൽ ഒന്നു കൊടുക്കണം എന്നുള്ളത്, ഒന്ന് മുറിയും എന്നുള്ളത് ഹദീസോട് തെളിഞ്ഞ കാര്യമാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവി ഒരിക്കൽ മങ്കട വെച്ച് ചോദിച്ചു, ഞാൻ കേട്ടതാ അവിടെ ചെയ്യുന്നു ബസ്, അതിൻ്റെ രണ്ടാം ഇറക്കത്തിൽ വണ്ടൂര് പാദപ്പൊതിവാത്തിന് ശേഷം മുങ്ങിയിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് പൊങ്ങിയത്. ആ പൊങ്ങിയ കാലത്ത് മങ്കടം ഒന്ന് പ്രസംഗിച്ചപ്പോൾ മറുപടി പറയാൻ പോകുമ്പോൾ ഞങ്ങൾ ജാമ്യമുള്ള കാല, കാറിൽ വല്ല കയറിക്കൂടി ഞങ്ങളും പോയി. അപ്പം അന്ന് എ പി ചോദിച്ച ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ ഔ കക്കൂസ് പോയി വന്നാൽ ഒന്നെടുക്കണം എന്നുള്ളതിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ, മൂത്രമൊഴിച്ചാലും കാഷ്ടിച്ച് അത് കുറാനുള്ളതാണല്ലോ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഓയിൽ ലീക്കായി എന്തിനാ മേലെ പെയിൻ്റ് അടിച്ചു? എന്നിട്ട് മൂപ്പർ ഇത്രയും കൂടി പറഞ്ഞു, പിന്നെ മൗലവിക്ക് ഇപ്പം കീഴ്വായി പോകുമ്പോൾ നനവെന്തെങ്കിലും ഉണ്ടോ എന്നറിഞ്ഞുകൂടാ, അങ്ങനെ വല്ല കിനിവുണ്ടെങ്കിൽ കേൾക്കുക തന്നെ വേണം, അതിൽ ഞങ്ങൾക്ക് തർക്കമല്ല എന്നുകൂടി മൗലി പറഞ്ഞു. അപ്പോൾ ബുദ്ധി കൊണ്ട് നോക്കുകയാണെങ്കിൽ എന്താ, മൂത്രമൊഴിച്ചാൽ അവിടെ കഴിയാൽ പോരെ, കാഷ്ടിച്ച് അവിടെ കഴിയാൽ പോരെ, ഒന്നുമില്ലെന്താ പ്രസക്തി? അപ്പം അത് ബുദ്ധിക്ക് യോജിച്ച വിഷയമല്ലാതെ തൊഹാറത്തും നലാഫത്തും രണ്ടാണ്. തൊഹാറത്തെന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടിയുള്ള ശുദ്ധീകരണമാണ്, നലാഫത്തെന്ന് പറഞ്ഞാൽ വൃത്തിയാണ്. ഒരാൾ കുളിച്ച് ക്ലീനായി സംസ്കരിക്കണമെങ്കിലോ ഒന്നുണ്ടാക്കണം, ശരീരം നല്ല വൃത്തിയുണ്ട്, പക്ഷെ അതുകൊണ്ട് പറ്റുമോ? ഒന്ന് വേണം, ശരീരത്തിൽ ഒരു വൃത്തിയില്ല, കുളിക്കാൻ പറ്റൂല, വെള്ളം തൊടാനും പാടില്ല. അപകടം പറ്റി കൊണ്ടുവന്ന് കിടത്തിയതാ, വെള്ളം തൊടിയിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ. ചില അവിടെ തന്നെ ഉണ്ട്, ചോര അവിടെ തന്നെ ഉണ്ട്, ചിലയിടത്തൊക്കെ മലം കൂടി അതിൽ കൂടിയണോ സംശയമുണ്ട്. അങ്ങനെ കിടക്കുക, ചെറിയ ബോധം വന്നാൽ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ എന്താ തയമ്മം ചെയ്യണം? എന്ത് ശുദ്ധീകരണം അവിടെ നടക്കണേ? ഓൻ്റെ ചിലവും ചോരയും മലവും ഒക്കെ അവിടെ തന്നെ അല്ലേ, ചിലപ്പോൾ കിടന്നോർ തന്നെ ആയിരിക്കും ഒക്കെ പോണതും. എന്നാലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല, കുളിക്ക് വേണ്ടി ഒരു തയമ്മം. ആ രണ്ടിനും കൂടി ഒരു നീയത്തിൽ ഒരു തയമ്മം മതിയെന്നാ, കുളിക്കും ഒതുവിൻ്റെയും കൂടി നീയത്ത് വെച്ചിട്ട് ഒരു തയമ്മം ചെയ്താൽ മതിയെന്നാ ചില ഇമാമികൾ പറഞ്ഞത്. അപ്പം എന്താ എന്ത് ശുദ്ധീകരണമാണ് നടക്കണത്? കൈയൊന്നിങ്ങനെ അടിച്ചിട്ട് ഇടത്തെ കൈയ്യൊണ്ട് വലത്തേ കൈപ്പടം, വലത്തേ കൊണ്ട് ഇടത്തേ കൈപ്പടം, പിന്നെ മുഖം ഒറ്റ തടവിൽ. എന്ത് ശുദ്ധീകരണം അവിടെ നടക്കണം? ഒന്നും നടക്കണില്ലല്ലോ. പക്ഷേ അയാൾക്ക് തൊഹാറത്തുണ്ട്, നലാഫത്തില്ല. അപ്പം നലാഫത്തല്ല പരിഗണിക്കേണ്ടത്, പിന്നെ പരിഗണിക്കേണ്ടതോ തൊഹാറത്താണ്. അപ്പോൾ തൊഹാറത്തും നലാഫത്തും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ആർത്തവകാലത്തെ നിസ്കാരത്തെക്കുറിച്ച് ഒരു പെണ്ണ് ആയിഷാ ബീവിനോട് ചോദിച്ചു, അല്ല ഉമ്മ എന്താണ് ആർത്തവകാലത്തെ നോമ്പ് നോറ്റ് വീട്ടണമെന്ന് പറയണു, എന്നാ നിസ്കാരം കലാ വീട്ടണ്ടല്ലേ. അപ്പോൾ ആയിഷാ റളിയല്ലാഹുവിൻ്റെ ചോദ്യം, ആ ഹറൂറിയത്തു നന്തി, നീ ഖവാരിജികളിൽ പെട്ട ആളെന്നടി. നമ്മൾ ചില ചോദ്യം കേട്ടാൽ ചോദിക്കണമെന്ന് മനസ്സിലാവുമല്ലോ, ഇജ് മടവൂരിയാ, ഇജ് ഖുറാഫിയാ, ഏ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിൽ വന്ന് ജമാഅത്തുകാരനാ? അതെ, ആ ചോദ്യം ആര് ചോദിച്ചതാ? ആയിഷാ റളിയല്ലാഹു അൻഹ അന്ന് ചോദിച്ചതാ. ഹറൂറിയാക്കുന്ന ഖവാരിജികളാ, ഖവാരിജികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്, ആർത്തവകാലത്തെ നിസ്കാരവും എന്ത് ചെയ്യണം ഖലാ വീട്ടെന്നൊരു വാദമായിരിക്കുന്നുണ്ട് ഖവാരിജികൾക്കുണ്ട്. അത് മൂപ്പത്തിയർക്ക് അറിയാം. അതുകൊണ്ട് ഒറ്റ ചോദിച്ച് ഖവാരിജി അടി, എന്നിട്ടൊരു മറുപടിയും പറഞ്ഞു കൊടുത്തു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ ജീവിച്ചിരുന്നു, ഞങ്ങൾക്ക് ഹൈലുണ്ടാകാറുണ്ട്, നോമ്പ് മടക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം മടക്കാൻ പറഞ്ഞിട്ടില്ല, അത് പഠിച്ചു വെച്ചോ. അവിടെ പിന്നെ എൻ്റെ ബുദ്ധിക്ക് സ്ഥാനമല്ല, നോമ്പ് മടക്കുകയാണെങ്കിൽ എന്നാ നിസ്കാരവും മടക്കണ്ടേ എന്ന് ചോദിക്കാൻ പറ്റൂല. അപ്പം നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്,
ഇതിലൊന്നും നമ്മളെ ബുദ്ധിക്കൊരു സ്ഥാനമല്ല. എന്താ റസൂല് കൽപ്പിച്ചത് അത് അപ്പടി അങ്ങ് ചെയ്യുക. ഹജ്ജിന് പോകാൽ ബുദ്ധിയൊക്കെ ജിദ്ദയിൽ വെച്ച് പോകേണ്ടി വരും. ആ കാരണം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മീഖാത്ത് നിഹ്റാമിൽ പ്രവേശിക്കൽ ആണുങ്ങൾക്ക് ഒരു തുണിയും ഒരു പൊതിയും ഷെഡി പാടില്ല, ബനിയം പാടില്ല, ഒന്നും. എന്താ അതൊരു പ്രാകൃത വേഷം. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം മുറിക്കാൻ പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല, അത് അങ്ങനെയൊരു നിയമം കണ്ടോ. എന്താ പ്രാകൃത വേഷം? ഷെഡ്ഡിയും കൂടിയിടാൻ പാടില്ല എന്നാൽ വലിയ മോശമല്ലേ? ആണും പെണ്ണും കൂടിക്കരണ സ്ഥലമല്ലേ? ശരിയാണ്, സൂക്ഷിച്ചോളണം, അവർക്ക് കാണാതെ നോക്കണം. ആ എൻ്റെ ബുദ്ധിക്ക് അവിടെ സ്ഥാനമല്ല. ജി അജിനു വേണ്ട, പാൻറ്റും കുപ്പായിട്ടേ നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അജിനു വേണ്ട, അത്രേ ഉള്ളൂ. പിന്നെ മക്കത്ത് എന്നാ തവാഫ്, അതിലെന്താ ഇപ്പോൾ ബുദ്ധിയുള്ളത്? വലമ്പക്ക എന്നാ ഇവിടെ നല്ല ചെന്ന് നോക്കുമ്പോൾ ഇടമ്പക്കല, കാബത്തിന് അടുത്താക്കിയിട്ട് ചുറ്റുക. അത് തന്നെ ഇറങ്ങാൻ നേരത്ത് വലത്തെ ചുമലിങ്ങനെ പുറത്താക്കിയിട്ട് പുളിലിട്ട മാതിരി ഇതിങ്ങനെ വരണം, എന്നിട്ട് കുലുങ്ങി കുലുങ്ങി ഓടണം മൂന്ന് റൗണ്ട്, പിന്നത്തെ നാല് റൗണ്ട് നടക്കണം. ഹജറുൽ അസ്വദി എന്നൊരു കല്ല്, ആ കല്ല് മുത്താൻ കഴിയുമെങ്കിൽ മുത്തണം.